ഓഗസ്റ്റ് 28, വിശുദ്ധ അഗസ്റ്റിൻ. ദൈവശാസ്ത്രജ്ഞന്മാരുടെ ദൈവശാസ്ത്രജ്ഞനും വേദപാരംഗതരുടെ വേദപാരംഗതനുമായ വിശുദ്ധ അഗസ്റ്റിൻ AD 354 വടക്കേ ആഫ്രിക്കയിലെ നുമീഡിയയിലെ തഗാസ്തയിലാണ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ പിതാവ് വിജാതീയനും മാതാവ് വിശുദ്ധ മോനിക്ക ക്രൈസ്തവ വിശ്വാസിയുമായിരുന്നു. ഭക്തയായ മോനിക്ക മകനെ ചെറുപ്പം മുതൽ തന്നെ വിശുദ്ധിയിലും ദൈവസ്നേഹത്തിലും വളർത്തുവാൻ പരിശ്രമിച്ചിരുന്നു. ദൗർഭാഗ്യവശാൽ അഗസ്റ്റിൻ ചെറുപ്പം മുതൽ തന്നെ ദൈവേഷ്ടത്തിന് വിരുദ്ധമായിട്ടാണ് ജീവിച്ചത്. കാർത്തേജിലെ തന്റെ വിദ്യാഭ്യാസ കാലത്ത് മാനിക്കേയൻ വാദത്തിൽ അദ്ദേഹം ആകൃഷ്ടനാവുകയും പാപത്തിന്റെ വഴിയിൽ ജീവിക്കുവാൻ തുടങ്ങുകയും ചെയ്തു. ഇത് അവന്റെ അമ്മയായ മോനിക്കയെ വലിയ സങ്കടത്തിലാക്കി. മോനിക്കയുടെ പ്രാർത്ഥനകൾക്കോ അവളുടെ കണ്ണീരിനോ അവൻ വില കൊടുത്തില്ല. തന്റെ കൂടെയായിരിക്കുവാൻ അതിയായി ആഗ്രഹിച്ചിരുന്ന മാതാവിനെ കബളിപ്പിച്ച് അവൻ റോമിലെത്തി. മകനെയോർത്ത് കരയുവാനും പ്രാർത്ഥിക്കുവാനും മാത്രമേ മോനിക്കയ്ക്ക് സാധിക്കുമായിരുന്നുള്ളൂ. അവളുടെ സങ്കടം കണ്ട് ഒരിക്കലൊരു മെത്രാൻ അവളോട് ഇങ്ങനെ പറഞ്ഞു, ഒരുപാട് കണ്ണുനീരിൻ്റെ ഈ പുത്രൻ നഷ്ടപ്പെടുകയില്ല. എന്നാൽ തിന്മയുടെ ശക്തി അഗസ്റ്റിനെ കൂടുതൽ ധാർമ്മിക അധപതനത്തിലേക്കായിരുന്നു നയിച്ചുകൊണ്ടിരുന്നത്. വിവാഹം കഴിക്കാതെ തന്നെ അവൻ ഒരു സ്ത്രീയോടൊപ്പം ജീവിക്കുവാൻ തുടങ്ങി. അവരിൽ നിന്ന് അഗസ്റ്റിന് ഒരു മകനും ജനിച്ചു. മാനിക്കയെ വിശ്വാസത്തിന്റെ പിടിയിൽ നിന്ന് മകനെ രക്ഷിക്കുവാനായിരുന്നു മോനിക്കയുടെ പ്രാർത്ഥനകൾ അത്രയും. തന്റെ 33-ാം വയസ്സിലാണ് മാനിക്കയെ വിശ്വാസത്തിന്റെ പൊള്ളത്തരങ്ങൾ അഗസ്റ്റിൻ തിരിച്ചറിയുന്നത്. പതിയെ പതിയെ തുടർച്ചയായ മോനിക്കയുടെ പ്രാർത്ഥന ഫലം കണ്ടു തുടങ്ങി. സുഗലോലപരമായ ജീവിതത്തിന്റെ ശൂന്യതയെയും മനുഷ്യഹൃദയത്തിന്റെ അഗാധതയെയും അഗസ്റ്റിൻ മനസ്സിലാക്കി. ഭൗതികമായ സുഖങ്ങൾ ആ അഗാധതയിലേക്കെറിയുന്ന ചെറിയ കല്ലുകൾ മാത്രമാണെന്ന വസ്തുത അദ്ദേഹത്തിന് പതിയെ പതിയെ ബോധ്യമായി തുടങ്ങി. ദൈവത്തിൽ വിലയം പ്രാപിക്കാത്തിടത്തോളം കാലം ഹൃദയം അസ്വസ്ഥമായിരിക്കും എന്ന തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായി. മോനിക്കയുടെ കണ്ണുനീരിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലമായി അഗസ്റ്റിൻ മാനസാന്തരപ്പെടുകയും AD 387 ഈസ്റ്റർ രാത്രിയിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും ചെയ്തു. മിലാനിലെത്തിയ മോനിക്ക വളരെ സന്തോഷത്തോടുകൂടിയാണ് അഗസ്റ്റിൻ്റെ ജീവിതത്തിലെ ഏറ്റവും മഹത്തായ സംഭവമായ അദ്ദേഹത്തിൻ്റെ ജ്ഞാനസ്നാനത്തിന് സാക്ഷ്യം വഹിച്ചത്. പിന്നീട് അഗസ്റ്റിൻ തന്റെ മാതാവിനോടൊപ്പം ആഫ്രിക്കയിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. മടക്കയാത്രയിൽ ഓസ്തിയായിൽ വെച്ച് അവൻ്റെ മാതാവ് മരണമടഞ്ഞു. തൻ്റെ മകന് ഒരു രണ്ടാം ജന്മം നൽകുവാൻ കഴിഞ്ഞുവെന്ന സന്തോഷത്തിലാണ് മോനിക്ക മരിച്ചത്. AD 388 അഗസ്റ്റിൻ തഗാസ്തയിൽ തിരിച്ചെത്തുകയും തൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പം സാധാരണ ജീവിതം നയിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. പിന്നീട് തൻ്റെ സ്വത്തുക്കളെല്ലാം പാവങ്ങൾക്ക് വീതിച്ചു നൽകിയതിനു ശേഷം AD 391 ഹിപ്പോയിൽ വെച്ച് അദ്ദേഹം പൗരോഹിത്യം സ്വീകരിച്ചു. AD 394 അവിടുത്തെ മെത്രാനായിരുന്ന വലേരിയുസിൻ്റെ സഹായിയായി തീർന്ന വിശുദ്ധൻ വലേരിയുസിൻ്റെ മരണത്തോടെ തൻ്റെ 41-ാമത്തെ വയസ്സിൽ ഹിപ്പോയിലെ മെത്രാനായി അഭിഷിക്തനായി. AD 396 മുതൽ AD 430 വരെ ഹിപ്പോയിലെ മെത്രാനായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. തിരുസഭയുടെ ഏറ്റവും സ്വാധീനമുള്ള ദൈവശാസ്ത്രജ്ഞനായിരുന്നു അഗസ്റ്റിൻ. പ്രത്യേകിച്ച് ത്രിത്വൈക ദൈവം, പുണ്യം, സഭ എന്നിവയെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങളിൽ വിശുദ്ധൻ്റെ ജ്ഞാനം വളരെ വലുതായിരുന്നു. ഒരു നല്ല പ്രഭാഷകനും എഴുത്തുകാരനും അപാരമായ ആത്മീയ ജ്ഞാനമുള്ള വ്യക്തിയുമായിരുന്നു അദ്ദേഹം. വിശുദ്ധന്റെ രചനകളിൽ ഏറ്റവും കൂടുതലായി അറിയപ്പെടുന്ന കൺഫെഷൻസ് എന്ന കൃതിയിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള വിവരണങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ തെറ്റുകൾ, അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടുകൾ, മതപരമായ നിരീക്ഷണങ്ങൾ എന്നിവയും ഈ രചനയിൽ കാണാവുന്നതാണ്. ദി സിറ്റി ഓഫ് ഗോഡ് എന്ന കൃതിയും വിശുദ്ധന്റെ പ്രസിദ്ധമായ ഒരു രചനയാണ്. വിശുദ്ധ അഗസ്റ്റിൻ്റെ പ്രസംഗങ്ങൾ, പ്രത്യേകിച്ച് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷങ്ങളെയും സങ്കീർത്തനങ്ങളെയും ആസ്പദമാക്കിയുള്ളവയായിരുന്നു. അഗസ്റ്റിൻ്റെ സഭാജീവിതം മതവിരുദ്ധവാദങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങളാൽ നിറഞ്ഞതായിരുന്നു. ആ പോരാട്ടങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം വിജയം വരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും തിളക്കമാർന്ന വിജയം ദൈവകൃപയുടെ ആവശ്യകതയെ നിഷേധിക്കുന്ന പെലാജിയൻസിനെതിരെ നേടിയതായിരുന്നു. ഈ വിജയം അദ്ദേഹത്തിന് കൃപയുടെ പാരംഗതൻ എന്ന വിശേഷണം നേടിക്കൊടുത്തു. AD 430 ഓഗസ്റ്റ് 28 അഗസ്റ്റിൻ തൻ്റെ ഇഹലോകവാസം വെടിഞ്ഞ് തൻ്റെ നിത്യസമ്മാനത്തിനായി യാത്രയായി. പിൽക്കാലത്ത് അഗസ്റ്റീനിയൻ സന്യാസ സമൂഹം വിശുദ്ധ അഗസ്റ്റിൻ്റെ സന്യാസ ദർശനങ്ങൾ പിന്തുടരുകയും അദ്ദേഹത്തെ തങ്ങളുടെ ആത്മീയ പിതാവായി സ്വീകരിക്കുകയും ചെയ്തു. ദൈവശാസ്ത്രജ്ഞരുടെയും അച്ചടി ജോലിക്കാരുടെയും സ്വർഗീയ മധ്യസ്ഥനാണ് വിശുദ്ധ അഗസ്റ്റിൻ.